ഗേറ്റ് അകത്തുനിന്ന് പൂട്ടി മറ്റൊരു കൂട്ടർ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടി ഒടുവിൽ ചർച്ച നടന്നു ചർച്ചയ്ക്കൊടുവിൽ ദേവാലയം കൂട്ടിയിടാൻ തന്നെ തീരുമാനമായി അപ്പോൾ ഈ ബസിലിക്കയിൽ ഇതുവരെ വത്തിക്കാൻ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ഒരു ഒരു നിർദ്ദേശം നടപ്പാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം എറണാകുളത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം ഈ പ്രാദേശിക വാദത്തോട് താല്പര്യമില്ല അവർക്ക് അവർക്ക് സെനറ്റ് എന്ത് പറയുന്നു ബിഷപ്പ്മാർ എന്ത് പറയുന്നു ആ പ്രകാരം സഭയോട് ചേർന്ന് മുന്നോട്ട് പോകാൻകുളം അങ്കമാലി അതിരൂപതയിലെ നാം നോക്കുമ്പോൾ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ചില പ്രതികരണങ്ങൾ നമുക്ക് വ്യക്തമായത് കൂടിയാണ് അവരുടെയൊക്കെ ചില വാക്കുകൾ കടമെടുക്കുമ്പോൾ പലപ്പോഴും ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവർ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തെറ്റിദ്ധാരണകൾക്കും കാരണം ഈ സെൻറ്റ് മേരീസ് ബെസിഡി ക്യാരക്ടർ മോൺസിനോർ ആൻ്റണി നരികുളുമാണെന്ന് പലരും ആരോപിക്കുന്നുണ്ട് ഈ അവരുടെ ഒരു വാദഗതി നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികർക്കിടയിൽ വളരെയധികം സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് ഈ മോൺസിനോർ നരേകുളം അച്ഛൻ അദ്ദേഹം ഈ ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ കാലഘട്ടം വരെ സെമിനാരിയിൽ പ്രൊഫസറായിരുന്നു ആ ഒരു നേരത്തെ നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സിനഡാനയാണ് സെമിനാരിയിൽ അർപ്പിച്ചിരുന്നത് പിന്നീട് ഈ കുർബാന തക്സ നവീകരണം ലിറ്റർജി നവീകരണവുമായി ബന്ധപ്പെട്ട് പല പ്രധാനപ്പെട്ട ചർച്ചകളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹം ആ ചർച്ചകളിൽ നൽകിയിട്ടുണ്ട് ആ സിനഡിന്റെ ലിറ്റർജിക്കൽ കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ലിറ്റർജിയുമായി ബന്ധപ്പെട്ട് ഒരു വളരെയധികം ആഴത്തിൽ അറിവുള്ള ഒരു വ്യക്തിയാണ് നരികുള അച്ഛൻ ഒപ്പം വൈദികരുടെ ഇടയിൽ വളരെയധികം സ്വാധീനമുണ്ട് വൈദികർ എറണാകുളത്തെ വൈദികർ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും ആശങ്കപ്പെടുന്നത് പലരുടെയും ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഒരു സംശയം എന്ന് പറയുന്നത് ഈ നരിഗുണ അച്ഛന്റെ പല പ്രസ്താവനകളും ഈ എറണാകുളത്തെ വൈദികരെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് അതായത് സഭയ്ക്കെതിരെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുന്നതും ഈ സിനഡിനെതിരെ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിനെതിരെ ഒരു ചിന്തകൾ പോകുവാൻ കാരണമാകുന്നതുമാണെന്ന് പലരും പറയുന്നുണ്ട് അതിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പോകേണ്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി കരീൽ പിതാവും നരീകുളോച്ചനും കൂടി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ മാർപ്പാപ്പയുടെ ശരീരഭാഷ കണ്ട് മാർപ്പാപ്പയുടെ മനസ്സ് എറണാകുളത്തെ രീതിയോടൊപ്പമാണ് എന്ന് പറഞ്ഞൊരു തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു ഒരു പ്രസ്താവന ഉണ്ടാകുന്നു ഒപ്പം തന്നെ ഈ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ മാർപ്പാപ്പ എഴുതിയ രണ്ട് കത്തുകളും മേജര ആർച്ച് ബിഷപ്പ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് മാർപ്പാപ്പയെ കൊണ്ട് എഴുതിപ്പിച്ചാണ് അല്ലെങ്കിൽ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് എഴുതി തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് മാർപ്പാപ്പ ഇത്തരം കത്തുകൾ എഴുതിയത് എന്നൊരു രാജ ഒരു പ്രചരണം അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത എറണാകുളത്തെ വൈദികരുടെ ഇടയിലേക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഈ രണ്ടായിരത്തി ഒന്നിൽ ഈ കുർബാന നവീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സിനഡിൽ സിനഡിലുണ്ടായപ്പോൾ ചില മെത്രാന്മാർ അഭിപ്രായപ്പെട്ടു അഭിപ്രായപ്പെടുക മാത്രമാണ് ഉണ്ടായത് ഈ കുർബാന നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വൈദികരുടെ കൂടി അഭിപ്രായം കേൾക്കണം എന്നൊരു അഭിപ്രായം സിനഡിൽ ഉണ്ടായി അത് ചില മെത്രാന്മാർ സിനഡിൽ അത്തരം അഭിപ്രായം പ്രകടിപ്പിച്ചു നമുക്കറിയാം സിനഡുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ പല വിഷയങ്ങളെ കുറിച്ച് പല ഉണ്ടാകും പല മെത്രാൻമാർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം പറയാതിരിക്കാം പക്ഷേ ആത്യന്തികമായിട്ട് സിനിഡ് ഒരു ഏകകണ്ഠമായൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനമാണ് പുറത്തു വരേണ്ടത് ഇതൊരു വെറും ഒരു അഭിപ്രായം മാത്രമായിരുന്നു പക്ഷേ ഈ ഒരു അഭിപ്രായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈദികരുടെ അഭിപ്രായം കേൾക്കാതെയാണ് സിനഡ് ഈ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത് എന്ന് വരുത്തി തീർത്ത് അതുകൊണ്ട് ഈ ഒരു സിനിഡ് തീരുമാനത്തെ വൈദികർ അനുസരിക്കേണ്ട കാര്യമില്ല എന്ന തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പരത്തുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെ സഭയിലൊരു സംവിധാനം ഇല്ലല്ലോ

മറ്റൊരു ഒരു പ്രസ്താവനയാണ് അതായത് നരികുളച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മറ്റൊരു ഒരു ഒരു ബോധനമാണ് അതായത് വത്തിക്കാൻ സുനിതോസിൻ്റെ ചൈതന്യം ജനാഭിമുഖമാണ് അപ്പോൾ ലത്തിൻ സഭയിൽ കാണുന്നത് കാണുന്നതുപോലെ മാർപ്പാപ്പ് ചെയ്യുന്നതുപോലെ ഉള്ള ഒരു കുർബാന അർപ്പണ രീതി സിറമലബാർ സഭയും അവലംബിക്കണം അപ്പോൾ തി തികച്ചും നമുക്കറിയാം സിറ മലബാർ സഭ ഒരു പൗരസ്ഥിത്യ സഭയാണ് പൗരസ്ത്യ സഭകളുടെ ഒരു ദൈവശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു പഠനം അച്ഛൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു പോയിൻറ്റാണ് അതായത് ഈ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് സിനഡിൽ മെത്രാൻമാർ ഏകകണ്ഠമായല്ല തീരുമാനം അതുകൊണ്ട് ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കേണ്ടതില്ല എന്നൊരു ചിന്താഗതി അദ്ദേഹം എറണാകുളത്തെ വൈദികരിലേക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കുറെ കൂടി വിശദമായിട്ട് അടുത്തൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം പോലും ഈ ഒരു പോയിന്റിൽ പറയാനുള്ളത് നമുക്കൊരു ഏത് വിഷയത്തെക്കുറിച്ചും നേരത്തെ നാം ചർച്ച ചെയ്ത് പറഞ്ഞൊരു കാര്യം തന്നെ ഏത് വിഷയത്തെക്കുറിച്ച് സിനിറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ പിതാക്കന്മാർക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ സിനഡ് ഏറ്റവും അവസാനം ഒരു ഒരു പോയിന്റിൽ എത്തുന്നു ഏറ്റവും ഫൈനൽ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് സിനഡിൻ്റെ ആ ഒരു ഡിസിഷൻ ആണ് അതാണ് ഏറ്റവും ഫൈനലി വരുന്നത് അതായത് രണ്ട് തരത്തിലുള്ള ഒരു തീരുമാനമാണ് സെനഡിൻ്റെ ചർച്ചകളിൽ ഉണ്ടാകുന്നത് പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ ദീർഘമായ ചർച്ചകൾക്കും വിശദമായ വാദങ്ങൾക്കും ശേഷം ഒരു പൊതുധാരണയിൽ സിനഡ് എത്തുന്നു അത് ഏകകണ്ഠമായി അല്ലെങ്കിൽ ആ ഒരു ധാരണയെ ഏകകണ്ഠമായി മാറ മെത്രാന്മാർ പിന്തുണയ്ക്കുന്നു മറ്റൊരു കാര്യം ഒരു പൊതുധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത അവസരങ്ങളിൽ വോട്ടെടുപ്പിന് വിടുന്നു ഈ ഇത്തരത്തിലാണ് സിനഡിൻ്റെ തീരുമാനങ്ങൾ വരുന്നത് അപ്പോൾ ഒരു വാദഗതി നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പിന്നീട് മറ്റൊരു കാര്യമാണ് ഈ നവീകരിച്ച കുർബാന തക്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പൗരസ്ത്വ തിരുസംഗവും മാർപ്പാപ്പയും അംഗീകരിച്ച ഒരു തക്സയിലെ ആമുഖ ഭാഗത്ത് ഈ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട പൊതു നിർദ്ദേശം അത് പിന്നീട് എഴുതി ചേർക്കുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ അതിൽ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്നൊരു വാദം പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാര്യമുണ്ട് അതിനു മുമ്പുള്ള തക്സയിലൊക്കെ ഈ ഒരു കുർബാന അർപ്പണ രീതി പ്രതിപാദിക്കുന്ന ഭാഗത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഏത് സമയത്താണ് മദ്ബഹയോട് തിരിയേണ്ടത് അല്ലെങ്കിൽ ഏത് സമയത്താണ് ജനാഭിമുഖമായിട്ട് ചെല്ലേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഒരു അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ബസ്ലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പണ രീതി എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറയുന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓശാന ഞായറാഴ്ച നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ആൽജരിപ്പിതാവളോടെ സിനിടെ കുർബാന അർപ്പിച്ചത് അല്ലെങ്കിൽ ഏകീകൃത കുർബാന അർപ്പിച്ചത് അപ്പോൾ ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷനിൽ ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ താൻ തയ്യാറല്ല ആലഞ്ചരി പിതാവോടെ പോലീസ് പ്രൊട്ടക്ഷനിൽ വന്ന് കുർബാന അർപ്പിച്ചതുകൊണ്ടാണ് താൻ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാവാത്തത് എന്നൊരു തൊടുന്യായം പറയുന്നു പലപ്പോഴും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ പോലീസിൻ്റെ അന്ന് പോലീസ് വന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഏകീകൃത കുർബാന അർപ്പിച്ചത് അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനിൽ താൻ ഒരിക്കലും ഏകീകൃത കുർബാന അർപ്പിക്കില്ല എന്നൊരു ഒരു മുടനൻ ന്യായം പറയുന്ന ഒരു പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതൊരു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞാലും ഒരു ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പരിഭാവനമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് വിഷു കുർബാന അപ്പൊ വിഷു കുർബാന പോലീസ് പ്രൊട്ടക്ഷനിലാണോ അർപ്പിക്കേണ്ടത് എന്നൊരു ചോദ്യമില്ലേ പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണിത് എറണാകുളത്തെ വൈദികരുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ദൈവശാസ്ത്രജ്ഞനാണ് നരികുളച്ഛൻ അച്ഛൻ തന്നെ വിചാരിച്ചാൽ മതി അച്ഛൻ തന്നെ കൃത്യമായൊരു കാറ്റഗീസസ് ഈ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഉണ്ടാവത്തില്ല അത് തന്നെയാണ് പലരും ഇത് നമ്മുടെ ഒരു അഭിപ്രായമല്ല പലരും പറയുന്ന ഒരു പോയിന്റാണിത് അച്ഛനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കൃത്യമായ ഇതിനെപ്പറ്റി നേരത്തെ നമ്മൾ കുറെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തല്ലോ പല കാര്യങ്ങളിലും വൈദികരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു അല്ലെങ്കിൽ വൈദികർക്ക് പോലും തെറ്റിദ്ധാരണാചരമായ ചില ചിന്തകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അപ്പൊ കൃത്യമായിട്ടൊരു പോയിന്റ് ഇതാണ് സഭയുടെ നിലപാട് ഇതാണ് എന്തുകൊണ്ട് ഇത് സ്വീകരിക്കണമെന്ന് കൃത്യമായൊരു ഒരു ബോധന അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ നൽകാവുന്നതാണ് അദ്ദേഹം പോയിന്റ് ഓഫ് ടൈം ഇതാണ് സഭയുടെ നിലപാട് എന്ന് കൃത്യമായി പറഞ്ഞുകഴിഞ്ഞാൽ പോലീസിന്റെ സഹായമില്ലാതെ അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായി തന്നെ അവിടെ ജനാ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സാധ്യമാകുമെന്നാണ് നമ്മുടെ ഒരു നിരീക്ഷണം നമുക്കറിയാവുന്ന നവംബർ ഇരുപത്തി ഏഴിലെ ആ ഒരു സംഭവങ്ങൾ നാം ചർച്ച ചെയ്തു ഇപ്പോൾ ബെസ്ലിക്ക അടഞ്ഞു കിടക്കുകയാണ് എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്ക പൂട്ടി ഇടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പിന്നീട് ഈ ദിവസങ്ങളിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു സംഭവമാണ് ഈ സെന്റ് മേരീസ് ബെസലിക്കയുടെ ഒരു അഡ്മിനിസ്ട്രേറ്ററായി പൊതുവേലി അച്ഛനെ ആൻഡ്രുസ് പിതാവ് നിയമിക്കുന്നു എന്തൊക്കെ സാഹചര്യങ്ങളാണ് പ്രത്യേകിച്ച് ഒരു അസാധാരണ നിയമനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ആൻഡ്രൂസ് പിതാവ് പൊതുവേലി അച്ഛനെ അവിടെ നദികുളച്ഛൻ ഓൾറെഡി വികാരിയായിട്ടുണ്ട് പക്ഷെ അച്ഛന്റെ മുകളിൽ ഒരു അധികാരമുള്ള ഒരു വ്യക്തിയായി പൊതുവേലി അച്ഛനെ അവിടെ നിയമിക്കാനിടയൊരു സാഹചര്യം എന്തായിരുന്നു നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടർ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടി മറ്റൊരു കൂട്ടർ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടി ഒടുവിൽ ചർച്ച നടന്നു ചർച്ചയ്ക്കൊടുവിൽ ദേവാലയം പൂട്ടിയിടാൻ തന്നെ തീരുമാനമായി തൽക്കാലത്തേക്ക് ആണെങ്കിലും അത് പൂട്ടിയിടുക പിന്നെ അങ്ങനെ ആ ദേവാലയം അടഞ്ഞെടുക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് അവിടെ ചെറിയൊരു ഉറപ്പൊക്കെ ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് നരികുളാച്ചൻ അകത്ത് പള്ളിക്കകത്ത് കുർബാന ചൊല്ലി പുറത്ത് ഗേറ്റിന് പുറത്ത് വിശ്വാസികള് വിഷ്ണു കുർബാന കൊടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ കാണുന്നുണ്ട് ചിലരതൊരു വൈകാരികമായിട്ടുള്ളൊരു ഒരു മുതലെടുപ്പിന് ആ ചിത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് നമ്മളിവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന് വളരെ വ്യക്തമായി മനസ്സിലാകുകയാണ് സിനിടാത്മക കുർബാന ചെല്ലിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു നമ്മുടെ ആ ഒരു പരിരക്ഷണെ കൊണ്ടുവരുവാന്

ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നതിനും പോലീസിൻ്റെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തേഴിന് നടന്ന ആ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പോലീസാണ് ഇത് പൂട്ടിയത് പിന്നീട് നമുക്കറിയാം ക്രിസ്മസ് കാലഘട്ടമാണ് അവിടെ ബസ്സിലേക്ക് തുറക്കണമെന്നത് തന്നെയാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ളൊരു മൂഡ് അപ്പോൾ ഇതിനായി ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്താണ് പോലീസിന്റെ കയ്യിൽ താക്കോൽ ആയതുകൊണ്ട് താക്കോൽ പോലീസിന്റെ കയ്യിൽ ആയതുകൊണ്ട് തന്നെ മന്ത്രി കൂടിയായ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം നേരിട്ട് ബന്ധപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ പിതാവ് സഭയുടെ ഔദ്യോഗിക സ്റ്റാൻഡ് പറയുന്നു അതായത് ബസ്ലിക്കയിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനം നടപ്പാക്കാൻ സാധിക്കുമെങ്കിൽ അത് ബസ്സിലിക്ക തുറക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം അതിനുള്ള സാഹചര്യം ഒരുങ്ങി കിട്ടുകയാണെങ്കിൽ ബസ്ലിക്ക തുറക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നരികുലച്ചനെ ബന്ധപ്പെടുന്നുണ്ട് താഴ്ത്തു പിതാവ് ബന്ധപ്പെടുന്നുണ്ട് അപ്പം താഴ്ത്തു പിതാവിനോട് അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ നാം പറഞ്ഞൊരു പോയിൻറ്റ് അതിൽ പോലീസ് പ്രൊട്ടക്ഷനിൽ ഈ ഒരു കുർബാന അർപ്പിക്കാൻ തയ്യാറാ ഞാൻ തയ്യാറല്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് പോലീസ് പ്രൊട്ടക്ഷനിലാണെങ്കിൽ കുർബാന അർപ്പിക്കാൻ തയ്യാറാവില്ല പിന്നെ ഈ കൈക്കാരന്മാരുമായിട്ടുള്ളൊരു ഒരു ഒരു മീറ്റിങ് നടക്കുന്നുണ്ട് അപ്പോൾ കൈക്കാരന്മാരുടെ വിയോജിപ്പ് ഈ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും പക്ഷേ നരികുള ശക്തമായിട്ട് തന്നെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് അതായത് പോലീസ് പ്രൊട്ടക്ഷനിൽ കുർബാന അർപ്പണം നടത്തുകയില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം പിതാവിൻ്റെ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂഡ് സായത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ബസ്സിലിക്കയിൽ മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നരികുളവച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ അത് തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സേതയപ്ലേന അഡ്മിനിസ്ട്രേറ്ററായിട്ട് പുതുവേലി അച്ഛൻ നിയമിതരാകാനുള്ള ഒരു സാഹചര്യം അവിടെയാണ് പക്ഷേ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പുതുവേലി അച്ഛനെ നിയമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ നരികുളച്ചൻ അവിടെ നരുകുളച്ഛനെ അവിടെ നിലനിർത്തിയതെന്നൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ നരികുളേശ്ശൻ ഞാൻ ഒരു കാലത്തും ഏകീകൃത കുർബാന ഇവിടെ അർപ്പിക്കില്ല എന്ന് പറയുന്നില്ല അദ്ദേഹം പറയുന്നത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഞാനിത് അർപ്പിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം നരികുളച്ഛനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് നരികുളച്ചൻ നിലവിലെ സാഹചര്യത്തിൽ അർപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഈ പുതുവേലിയേശനെ അദ്ദേഹത്തിൻ്റെ മുകളിൽ സേതപ്ലേന അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കാനിടയായ ഒരു സാഹചര്യം പെരുമാർ ആൻഡ്രൂസ് താഴെത്തെ പിതാവ് നരികുണ അച്ഛനെ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ബസിലിക്കാ പള്ളിയിൽ പിന്നെ സൃതാത്മ കുർബാന ചെല്ലുക അത്ര അത്ര എളുപ്പമായിരിക്കില്ല കാരണം പബ്ലിക്കിൽ നിന്ന് വലിയ എതിർപ്പ് നേരിടേണ്ടി പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും താഴ്ത്തുക പറയുകയാണ് അങ്ങനെയെങ്കിൽ എനിക്ക് സ്ഥിരാത്മ കുർബാന ചെല്ലാൻ കഴിയുന്ന മറ്റു വൈദികരെ എനിക്ക് അവിടെ അപ്പോയി നരികുളച്ചം പറയുന്നതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തിന് ജനാഭിമുഖ കുർബാനയാണ് താല്പര്യം അവർക്ക് ഈ കുർബാന സിനഡിന്റെ തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാനയിലേക്ക് അവർക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല അപ്പൊ ജനം പൂർണ്ണമായിട്ടും എതിർക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ധരിപ്പിക്കുന്നത് ആ രീതിയിലുള്ള അവസ്ഥയിൽ എങ്ങനെ നമുക്ക് നിർബന്ധിച്ച് അല്ലെങ്കിൽ ആ ജനത്തിനെ മുഴുവൻ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും മറ്റൊരു ഒരു കാര്യം കൂടി ഉണ്ട് ജനമാണോ പൂർണ്ണമായിട്ടും എതിർക്കുന്നത് അതോ ഈ അച്ഛന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വൈദികരാണോ നടികളോ എതിർക്കുന്നു എങ്ങനെ എതിർക്കുന്നു കാരണം ജനങ്ങളെ കാറ്റഗീസ് ചെയ്തേക്കുകയാണ് ശരിക്കും വൈദികരാതി ജനങ്ങളെ കാറ്റി കാരണം വെച്ചാൽ ജനങ്ങൾക്ക് വിശദൂർവാനെ കുറിച്ചോ അതിന്റെ ആ ഒരു മൂഡിനെ കുറിച്ചോ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും അത്രമാത്രം ഒരു സ്ട്രിക്റ്റ് അല്ല അവര് പക്ഷെ ജനങ്ങളുടെ ആ രീതിയിൽ ഒരു കാറ്റഗിസും ഒരു ഒരു പഠനം കൊടുത്തുകൊണ്ട് അവരെ ആ ആ രീതിയിലേക്ക് മാറ്റുകയുള്ള ചെയ്തത് എന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതായത് ജനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ ജനം വിശു തീർബാന അർപ്പിക്കുന്നു അതിൻ്റെ ഒരു ഭക്തിയുടെ ഭക്തിയോടുകൂടി വിശുതൂർബാനർപ്പിക്കുന്നു അതിൻ്റെ ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ആഴങ്ങളിലേക്കോ അതിൻ്റെ ഒരു തിയോളജിക്കൽ ആസ്പെക്ട്സിലേക്കോ ഒന്നും സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നില്ല നമ്മളിവിടെ വൈദിക കാറ്റഗ് കൊടുത്തതിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ വൈദികർക്കുള്ള ആ ഒരു അനുസരണം എന്ന ആ ഒരു വലിയ ആ ഒരു വിളി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ധർമ്മം പിന്നെ അതെ അത് ഒരു കാര്യമാണ് കാരണം സഭയെ അനുസരിക്കേണ്ട ഒരു കാര്യമുണ്ട് മേജർ ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ വത്തിക്കാനുള്ള സർക്കുലറുകളോ ഒന്നും ഇവിടെ ഒരു ഇടമയിലും വായിക്കുന്നില്ല അപ്പൊ സഭ എന്താണ് പറയുന്നതെന്ന് ഔദ്യോഗികമായിട്ട് തങ്ങളുടെ വികാരി അച്ഛൻമാരുടെ നാവിൽ നിന്നോ അല്ലെങ്കിൽ കൊച്ചച്ചന്മാരുടെ നാവിൽ നിന്നോ ഇവർക്ക് ലഭിക്കുന്നില്ല ഇവർക്ക് പലപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം എന്ന് പറയപ്പെടുന്നവർ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സിനിഡയിൽ തന്നെ ഈ തീരുമാനം കൂട്ടായുള്ള ഒരു തീരുമാനമായിരുന്നില്ല ചില ബിഷപ്പുമാർ അതിനെ അനുകൂലിച്ചിരുന്നില്ല പക്ഷേ ഏകകണ്ഠമായ തീരുമാനമാണെന്ന രീതിയിലാണ് സിനഡ് ആ തീരുമാനത്തെ വത്തിക്കാനേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ ഏകീകൃത കുർബാന എന്നൊരു തീരുമാനത്തിലല്ല തക്സ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടതും അതിലാണ് എല്ലാവരും ആ കാര്യങ്ങളാണ് അംഗീകരിക്കപ്പെട്ടതും പിന്നീട് ഒരു ഓൺലൈൻ സിനഡിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനം എടുക്കുന്നത് ഒരു ഓൺലൈൻ സിനഡിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് യുക്തി സഹമാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ വന്നു ഈ സിനഡ് തീരുമാനവുമായി ബന്ധപ്പെട്ട് ഏകീകൃത കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് സിനഡിൽ ഉണ്ടായ ചില തീരുമാനങ്ങളെ പറ്റിയുള്ള ചിലരുടെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു പ്രസ്താവനകളുണ്ട് ഒന്ന് നമ്മൾ നരികുലോജൻ പറഞ്ഞൊരു പറയുന്ന ഒരു കാര്യം ഏകാഭിപ്രായമല്ല ഉണ്ടായത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നത് അത് വളരെ കറക്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോൾ ഇത് നമ്മുടെ ഓൺ നിരീക്ഷണമല്ല ഈ അന്നത്തെ സിനഡൽ ന്യൂസിൽ നിന്ന് അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല മെത്രാന്മാരും പല മെത്രാന്മാർ മീൻസ് ചില മെത്രാന്മാർ എറണാകുളവുമായി ബന്ധപ്പെട്ട ചില മെത്രാന്മാർ അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു കാരണം സിനഡാവുമ്പോൾ ഓരോ വിഷയങ്ങളെ കുറിച്ചും ചർച്ച നടത്തുമ്പോൾ അതിനെപ്പറ്റി വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് സിനഡിൽ നാം നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ആണ് ഒരു തീരുമാനത്തെക്കുറിച്ച് ഒരു ഫൈനൽ ഒരു ഡിസിഷൻ ഒരു കാര്യത്തെക്കുറിച്ച് ഫൈനൽ ഒരു ഡിസിഷൻ വരുന്നത് ഒന്ന് ഒരു സമനിയത്തിലെത്തും രണ്ട് വോട്ടെടുപ്പ് പക്ഷേ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഈ കുർബാന ഏകീകരണത്തിൻ്റെ കാര്യത്തിൽ സിനഡിൽ ഒരു അഭിപ്രായ സമന്വയമാണ് അവിടെ ഉണ്ടായത് ആ അഭിപ്രായ സമനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനഡ് അറ്റ് ദി എൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വോട്ടെടുപ്പിൻ്റെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായില്ല അപ്പോൾ അതിനേക്കാൾ കുറേയും കൂടി സ്മൂത്ത് ആയിട്ട് തന്നെ ഒരു അഭിപ്രായ സമനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായത് പിന്നീട് കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ അഭിപ്രായം ായിരുന്നു അത് ഏതാനും ബിഷപ്പ്മാർക്ക് അതിൽ അവരുടേതായ ചില അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ ഒരു അഭിപ്രായ സമന്വയമാണ് അവിടെ ഉണ്ടായത് പിന്നീട് മറ്റൊരു കാര്യമാണ് ഓൺലൈൻ സിനഡിലാണ് ഈ ഒരു തീരുമാനമെടുത്തത് പക്ഷേ വത്തിക്കാന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്റ്റീവ് ഉണ്ട് അതൊരു കോവിഡ് കാലഘട്ടമാണ് കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈനായിട്ട് സിനഡ് കൂടാം എന്നതിൽ വത്തിക്കാന് മറ്റൊരു എതിരഭിപ്രായമില്ല അഭിപ്രായമില്ല വത്തിക്കാൻ കൃത്യമായിട്ടുള്ളൊരു അനുമതി തന്നിട്ടുള്ളതാണ് സാഹചര്യത്തിൽ അതുകൊണ്ട് ഓൺലൈനിൽ നമ്മൾ സൂമിലൊക്കെ പലരും ജോയിൻ ചെയ്യുന്ന പോലെയുള്ള വത്തിക്കാന്റെ ശരിക്കുമുള്ള അനുമതിയോടുകൂടി തന്നെയുള്ള ഒരു സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു സെന്റ് തന്നെയായിരുന്നു അത് പിന്നീട് ഈ ഈ തക്സ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചർച്ചകൾ ഉണ്ടായത് എന്നൊരു കാര്യം പറയുന്നുണ്ട് അതായത് തക്സ നവീകരിച്ച് അല്ലെങ്കിൽ ആ നവീകരണവുമായി ബന്ധപ്പെട്ട് നവീകരിച്ച തക്സയ്ക്കാണ് ഓറിയന്റൽ കോൺഗ്രേഷൻ അംഗീകാരം നൽകിയത് ഏകീകൃത കുർബാന അർപ്പണ രീതിയെപ്പറ്റി അല്ലെങ്കിൽ അത്തരമൊരു ഒരു കാര്യം ആ ഒരു തക്സയുമായി ബന്ധപ്പെട്ടുണ്ടായില്ല എന്നൊരു വാദഗതി പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ നവീകരിച്ച തക്സയിൽ തന്നെ കൃത്യമായി തന്നെ അതിൻ്റെ ആമുഖത്തിലും കുർബാന അർപ്പണ രീതിയിലെ ഓരോ പോയിന്റിലും അതായത് ഓരോ കുർബാന അർപ്പണ രീതിയുടെ ഓരോ ഭാഗത്തും നാം നോക്കുമ്പോൾ വൈദീന സമയത്ത് സ്വീകരിക്കേണ്ട ആചാരങ്ങൾ അല്ലെങ്കിൽ അവലംബിക്കേണ്ട അനുഷ്ഠാനങ്ങൾ അതിനെപ്പറ്റി കൃത്യമായി പറയുന്ന പോർഷനിൽ ഈ ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അതായത് പലരും പറയുന്നുണ്ട് ഞങ്ങൾ ഈ തക്സ ഞങ്ങൾ അംഗീകരിക്കുന്നു തക്സ അംഗീകരിക്കുന്നവർ എന്തുകൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല ഒരു എന്നൊരു പോയിന്റ് കൂടിയുണ്ട് എറണാകുളത്തെ വൈദികർ നിരന്തരം പറയുന്നുണ്ട് സിറ മലബാർ സഭ അംഗീകരിച്ച ഈ തക്സ ഫോളോ ചെയ്താണ് ഞങ്ങൾ കുർബാന അർപ്പിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ആ തക്സയിൽ പറഞ്ഞിരിക്കുന്ന ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റീവ്സ് ഉണ്ട് നാം നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ജനാഭിമുഖം എന്നൊരു ഡയറക്റ്റീവ് ഓപ്ഷനിലാണ് പക്ഷേ ഇവിടെ നിർബന്ധമായും പാലിക്കേണ്ട ഒരു ഡയറക്റ്റീവാണ് ഈ വചന ശുശ്രൂഷയുടെ ഭാഗത്തും ഒപ്പം തന്നെ അനാഫർ വരെയുള്ള ഭാഗത്തും ജനാഭിമുഖമായും അതിനുശേഷം അൾതാരാഭിമുഖമായും തുടർന്ന് സമാപന ശുശ്രൂഷ ജനാഭിമുഖമായി ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഡയറക്റ്റീവാണ് അതുകൊണ്ട് ഈ തക്സ് അംഗീകരിക്കുന്നവർ എന്തുകൊണ്ട് ഈ ഒരു ഡയറക്ടീവ് ഫോളോ ചെയ്യുന്നില്ല എന്നത് പ്രസക്തമായിട്ടുള്ളൊരു തന്നെയാണ് ഈ ഒരു സം കാലഘട്ടത്തിൽ ഈ എറണാകുളത്തെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ സമയത്തന്നെ പിടിച്ചൊലച്ച ഒരു സംഭവ വികാസമാണ് ഒൻപത് മെത്രാന്മാരുടെ നേതൃത്വത്തിൽ ഈ എറണാകുളവുമായി ബന്ധപ്പെട്ട ഒൻപത് മെത്രാന്മാരുടെ നേതൃത്വത്തിൽ ഒരു കത്ത് വരുന്നുണ്ട് സഭയിലെ അനിഷ്ട സംഭവങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് അവർ വളരെ കോൺ അതിൽ ചിലരൊക്കെ റിട്ടയർ ചെയ്ത മെത്രാന്മാരാണ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് മേജർ ആർച്ച് ബിഷപ്പിനെഴുതിയ കത്ത് എങ്ങനെയോ ലീക്കാകുന്നു അത് പരസ്യമാകുന്നു സഭയിൽ തന്നെ ഒരു ഭിന്നതയുണ്ട് എന്ന തരത്തിൽ പൊതുസമൂഹം ആ ഒരു സംഭവത്തെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം പക്ഷേ അതിൻ്റെ ഒരു കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ അവരുടെ ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നു പക്ഷേ ആ കത്തിൻ്റെ ഒരു പരസ്യമായ ആ ഒരു കത്തിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് നാം പരിശോധിക്കുമ്പോൾ ഒരു വൺ സൈഡഡ് ഒരു ആശങ്കയായി പോയി എന്നൊരു കാര്യം കൂടിയുണ്ട് അതായത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്നു ഒരു ഉദാഹരണം പ്രത്യേകിച്ച് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ആ അതിരൂപതയിൽ നിന്നും നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങളോ ഒന്നും അതിൽ പരാമർശിക്കുന്നില്ല പിന്നീട് ഈ ഒരു കത്ത് പരസ്യമായതിലും ഒപ്പം തന്നെ ഈ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള രീതിയിലൊരു കത്തിൻ്റെ കണ്ടൻറ്റ് വന്നതിലും പലരും ഒരു ഈ എഴുതിയ പലരും ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരു സിനഡിലിന്റെ ഭാഗത്തുനിന്ന് ഒരു സർക്കുലർ വരുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒരു ഒരു കൽപ്പന വരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പം തക്സ നവീകരണവുമായി ബന്ധപ്പെട്ട ലെറ്റർ ആണെങ്കിൽ പോലും മാർപ്പാപ്പ കൃത്യമായി അതിൻ്റെ അത് യൂണിഫോമോടോ സെലിബ്രേഷൻ കാര്യം പറയുന്നു ഓറിയന്റൽ കോൺഗ്രേഷൻ കൃത്യമായി തന്നെ നിർദ്ദേശം നൽകുന്നു മുപ്പത്തഞ്ച് രൂപകളും മുപ്പത്തിനാല് രൂപകളും കൃത്യമായി തന്നെ അത് നടപ്പാക്കുന്നു ചിലർക്ക് വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട് പല അച്ഛമാർക്കും ഉണ്ട് പല രൂപകളും പല പറയുമ്പോൾ എക്സാജുറേറ്റ് ചെയ്ത ഒരു നമ്പറാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം മുമ്പ് തന്നെ പല രൂപതകളിലും സിനിഡിപ്പ് അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഏകീകൃത കുർബാന തന്നെയാണ് അർപ്പിച്ചിരുന്നത് ഏതാനും രൂപതകളിൽ മാത്രമാണ് ജനാഭിമുഖ കുർബാനയും അല്ലെങ്കിൽ അൾത്താരാഭിമുഖ കുർബാന പൂർണ്ണമായും അൾത്താരാഭിമുഖമായിട്ടുള്ള കുർബാനയും നടന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഏതാനും മുപ്പത്തിനാല് രൂപതകളിലും ഈ യൂണിഫോം സെലിബ്രേഷൻ ഓൾറെഡി നടപ്പായി ഇപ്പൊ നടപ്പാക്കാത്ത രൂപതകൾ കൂടി റണാളോ ഒഴികെ എല്ലാ രൂപതകളിലും അത് നടപ്പായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വൈദികരുടെ ഒരു കാറ്റഗി കുറിച്ചാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് ഈ പറഞ്ഞ രൂപത്തിൽ തൃശ്ശൂർ ആണെങ്കിൽ ആയിക്കോട്ടെ ഇരിങ്ങാലക്കുടി ആയിക്കോട്ടെ പാലക്കാട് ആയിക്കോട്ടെ പല വൈദികർക്കും വ്യക്തിപരമായിട്ട് ജനാഭിമുഖ കുർബാനയോട് തന്നെയാണ് താല്പര്യം അത് നിഷേധി അത് ആരൊക്കെ എതിർത്താൽ നിഷേധിക്കാൻ അതായത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അവരവിടെ കാണിച്ചൊരു കാര്യമുണ്ട് അവർ തങ്ങളുടെ പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ എടുത്ത ഒരു പ്രതിജ്ഞ സഭാ തലവനോടും സഭയോടുമുള്ള ഒരു വിധേയത്വത്തെ പ്രതി ജനങ്ങളെ അവർ കൃത്യമായി തന്നെ അവർ ഒരു സർക്കുലറിനെ അത് വായിക്കാനെങ്കിലും അവർ പലരും മനസ്സ് കാണിച്ചല്ലോ അതിനെപ്പറ്റി ായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ഇതാണ് സഭയുടെ നിലപാടെന്ന് ജനങ്ങളെ അറിയിക്കാൻ ഉള്ള ഒരു ഒരു മനസ്സെങ്കിലും പല വൈദികരും കാണിച്ചു ജനാഭിമുഖ കുർബാനെ അനുകൂലിക്കുന്ന പല രൂപതകളിലെ വൈദികർ കാണിച്ചു പക്ഷെ എറണാകുളത്ത് ഇത് നടക്കുന്നില്ല ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് പലപ്പോഴും വിശ്വാസികൾക്ക് ലഭിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ലഭിച്ച വിശ്വാസികളാണെങ്കിൽ പോലും നമ്മൾ എറണാകുളത്തെ എല്ലാ നൂറ് ശതമാനം വിശ്വാസികളും ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല വിശ്വാസികൾ ഈ അധികം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു പ്രത്യേക സാഹചര്യം കൂടി നമ്മളിവിടെ പരിഗണിക്കേണ്ടതുണ്ട് കേരളത്തിലെ മറ്റു രൂപതകളെ പോലെയല്ല എറണാകുളം അങ്കമാലി അതിരൂപത അവിടെ നാട്ടുകാർ മാത്രമല്ല ഉള്ളത് പല പലദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ജനാഭി കുർബാനയ്ക്ക് വേണ്ടി അവിടുത്തെ തദ്ദേശീയരായ ജനം നിൽക്കുമ്പോൾ സിനിട്ട് കുർബാനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി അവിടെ നിൽക്കുന്നവരും ഒരുപാട് പേരുണ്ടാകാം അപ്പം എറണാകുളത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം ഈ പ്രാദേശിക വാദത്തോട് അവർക്ക് അത്ര താല്പര്യമില്ല അവർക്ക് അവർക്ക് സെനറ്റ് എന്ത് പറയുന്നു ബിഷപ്പ്മാർ എന്ത് പറയുന്നു ആ പ്രകാരം സഭയോട് ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹം ഇനി ആ ഒരു സാഹചര്യത്തിലാണ് മാർ ശരിക്കും താരത്ത് പിതാവ് പറയുന്നത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിലും എനിക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കേണ്ടി വരുന്നത് അങ്ങനെയാണ് ഫാദർ ആന്റണി പൊതുവെ അപ്പോയിന്റ് ആവുന്നത് അല്ലേ അതെ ആ ഒരു സാഹചര്യത്തിലാണ് ആന്റണി ഫാദർ ആന്റണി അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ഈ ഡിസംബർ പതിനാറാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാറാം തീയതി ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ആൻഡ്രൂസ് പിതാവ് പുറത്തിറക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വത്തിക്കാനിൽ നിന്നും നമ്മുടെ സിറമലബാർ സെനഡിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ എത്രയും വേഗം തന്നെ ഈ ഒരു ബസിലിക്കയിൽ നടപ്പാക്കണം ഒരു സെന്റ് മേരീസ് ബസിലിക്കയുടെ വികാരിക്ക് ഒരു പദവി അതായത് വികാരി ഈ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത് പോലെ പ്രവർത്തിക്കണം എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് എറണാകുളം അങ്കമാലി അതിരൂപതിലെ നാനൂറ്റമ്പതിലേറെ വൈദികരുള്ളതിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഏകീകൃത കുർബാനയ്ക്കായിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരു ഇരുപതോളം പേര് അല്ലെങ്കിൽ മുപ്പതോളം പേരൊക്കെയാണ് വൈദികരിൽ സിനഡ് കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത് പിന്നെ നമുക്കറിയില്ല മറ്റുള്ളവർ ചില നിർബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളോ അതൊക്കെ കണ്ടിട്ടായിരിക്കാം ഒരു വർഷം മറ്റുള്ളവർ രംഗത്ത് വരാതെ നിൽക്കുന്നത് പക്ഷേ കുർബാന അർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പേരാണ് ഈ കുറച്ചു പേരിൽ നിന്നാണ് പൊതുവലിയച്ചനെ താഴ്ത്തു പിതാവ് കണ്ടെത്തുന്നതും പൊതുവലിയച്ചനെ ഈ ഒരു ഉത്തരവാദിത്തം സിനിറ്റ് തീരുമാനിച്ചിട്ടുള്ള ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വെസ്ലിക്ക ദേവാലയത്തിൽ അർപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് അതായത് ഈ സേത പ്ലാന എന്നൊരു വാക്കാണ് ആ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ പിതാവ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അതായത് ഓൾറെഡി ഇപ്പം ഒരു രൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു സേതെ പ്ലാന അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു കാര്യം ഇപ്പോൾ കാനോൺ നിയമപ്രകാരം പറയുന്നത് അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ ഒരു രൂപതയിൽ വെക്കുന്നത് ആ ഒരു രൂപതയുടെ ഒരു അധികാരസ്ഥാനൊരു വേക്കൻറ് ആയിട്ടിരിക്കുമ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു ഒരു ഒരു പദവി കൊടുക്കുന്നത് പക്ഷേ സേതെ പ്ലാന അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ആ രൂപതയ്ക്കൊരു ഒരു അധികാരിയുണ്ട് പക്ഷേ ചില സ്പെഷ്യൽ ആൻഡ് സീരിയസ് റീസൺസ് അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സേതപ്ലേന എന്നുള്ളൊരു അഡ്മിനിസ്ട്രേറ്റർ പദവി രൂപതകൾക്കും ബിഷപ്പ്മാർക്കും കൊടുക്കുന്നത് തുല്യമായിട്ട് തന്നെ ഒരു അധികാര പദവി തന്നെയാണ് ഇപ്പോൾ പുതുവേലി അച്ഛനും കൊടുക്കുന്നത് ഒരു ബെസിലിക്കയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇടവയുടെ കാര്യം നോക്കുമ്പോൾ ആ ഇടവയ്ക്ക് ഓൾറെഡി ഒരു വികാരി ഉണ്ട് ഫാദർ ആന്റണി നരികളും ഉണ്ട് കൊച്ചന്മാരുണ്ട് പക്ഷേ സ്പെഷ്യൽ ആൻഡ് സീരിയസ് റീസൺസ് ഇവിടെ സ്പെഷ്യൽ ആൻഡ് സീരിയസ് റീസൺസ് എന്ന് പറയുമ്പോൾ അവിടെ വത്തിക്കാന്റെ തീരുമാനം സിനിറ്റിന്റെ തീരുമാനം ആ ബെസിലിക്കയിൽ നടപ്പാക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു അതായത് നിലവിലുള്ള വികാരിക്ക് സാധിക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെ സഭയുടെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി വികാരിക്ക് മുകളിലായിട്ട് സേതപ്ലേന അഡ്മിനിസ്ട്രേറ്റർ എന്ന ഒരു പദവി നൽകി പൂതവേലി അച്ഛനെ അവിടെ നിയമിക്കുന്നു അതെ അതായത് പൂതവേലി അച്ഛൻ ഓൾറെഡി മറ്റൊരു ഇടവക വികാരിയാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടി അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ആ ഇടവകയിൽ പൂർണ്ണ അധികാരം ഇപ്പോൾ നിശിബ്ബ്ദമായിരിക്കുന്നത് അതായത് പുതുവേലി അച്ഛൻ പറയുന്നത് പോലെ ആയിരിക്കണം ഈ വികാരി അച്ഛനും കൊച്ചന്മാരും പ്രവർത്തിക്കേണ്ടത് ആ അവിടുത്തെ ഇടവകയുടെ ദൈനംദിന കാര്യങ്ങൾ അവിടെ ഇടവകയിൽ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഇടവകയിൽ കുർബാന അർപ്പിക്കാൻ പുറമേ നിന്ന് വരുന്ന വൈദികർക്ക് അനുമതി കൊടുക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം പുതുവേലി അച്ഛനാണ് തീരുമാനമെടുക്കേണ്ടത് ഓക്കെ ഈ പുതുവേലി അച്ഛൻ അവിടെ ബിസ്ലിക്കയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു ബസ്സിലിക്കയുടെ സാഹചര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ബസിലിക്ക ദിവസങ്ങളായി തന്നെ പൂട്ടിക്കിടക്കുന്ന നമുക്കറിയാതെ അതൊരു ക്രിസ്മസ് കാലമാണ് ആ ബെസിലിക്ക ഇടവകജനത്തിന്റെ ഒരു പൊതുമൂട് ഒരു ക്രിസ്മസ് കാലയളവിൽ അല്ലെങ്കിൽ ക്രിസ്മസിനെങ്കിലും ബസിലിക്ക തുറക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് ആഴ്ച നരിബുലോച്ചനോട് പറയുന്നുണ്ട് ഒരു സിനഡ് കുർബാന ഈ കുർബാന ഒരു കുർബാനയെങ്കിലും അർപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് കാലയളവിൽ ഈ ബസിലിക്ക തുറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം പക്ഷേ നരികുലോച്ചൻ പറയുന്നു നേരത്തെ ജോജി പറഞ്ഞതുപോലെ കുർബാന അർപ്പിച്ചാൽ ജനങ്ങൾ എതിർക്കും പക്ഷെ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം ജനങ്ങളുടെ ഒരു എതിർപ്പായിരുന്നു അതോ അച്ഛന്റെ അച്ഛന്മാരുടെ ഒരു എതിർപ്പാണോ എന്നൊരു കാര്യം കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പൊ ബെസ്ലിക്ക കൂട്ടിക്കിടക്കുന്നു പുതുവേലി ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു ഇനി പുതുവേലിയച്ചൻ ബസ്ലിക്കയിലേക്ക് വരുമ്പോൾ ഈ ബസ്ലിക്കയുടെ താക്കോല് പോലീസ് കമ്മീഷണറുടെ കയ്യിലാണ് അപ്പൊ നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ മാത്രമേ ആ താക്കോൽ അച്ഛന് കൈവശപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് അച്ഛൻ കൃത്യമായി തന്നെ ഡിസംബർ പതിനെട്ടാം തീയതി കമ്മീഷണർക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് തൻ്റെ അധികാരപത്രവും അതായത് തനിക്ക് ലഭിച്ച ഈ ഒരു അപ്പോയിൻമെന്റ് ഓർഡറും താനാണ് ഈ ബസ്സിലേക്ക് ഏറ്റൊരു അധികാരി എന്നൊരു കാണിക്കണ എന്ന് കാണിക്കുന്ന ഒരു റിക്വസ്റ്റ് ലെറ്ററും ഒപ്പം തന്നെ ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് ഡിസംബർ പതിനെട്ടിന് തന്നെ പോലീസ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ പോലീസിന്റെ തിരക്ക് കാരണം അത് നടന്നില്ല ഇനി നമുക്ക് പുതുവലേച്ചൻ അത് കീ മേടിക്കുന്നു അതായത് പതിനെട്ടാം തീയതി അതിന് റിക്വസ്റ്റ് കൊടുക്കുന്നു പത്തൊമ്പതാം തീയതി ഈ ബസ്സിലിക്കയിലെ കൈക്കാരന്മാരുടെയും ഒപ്പം തന്നെ ബസിലിക്കയിലെ ഇടവക പ്രതിനിധികളുടെയും പുതുവലേച്ചയും ഒരു യോഗം കമ്മീഷണറുടെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു അവിടെ വെച്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ചോദിക്കുന്നുണ്ട് വിശ്വാസികളോട് ചോദിക്കുന്നുണ്ട് ഈ ഇതിന്റെ യഥാർത്ഥ അവകാശി ആരാണ് പുതുവലിയച്ചന് കീ കൊടുക്കുന്നതിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ അപ്പൊ രണ്ട് കൈക്കാരന്മാരെയാണ് വിളിച്ചിരുന്ന ഒരു കൈക്കാരൻ മാത്രമായിരുന്നു പങ്കെടുത്തത് അപ്പൊ കൈകാരൻ പങ്കെടുത്ത കൈക്കാരൻ കൃത്യമായി തന്നെ പറഞ്ഞു ഇടവകയുടെ അധികാരി പൊഴത്തെ അധികാരി പുതുവേലിയച്ചനാണ് പുതുവലിയച്ചന് അത് കീ കൊടുക്കുക ഇതിനു മുമ്പ് ഈ ഡിസംബർ പതിനേഴാം തീയതി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നുണ്ട് ഈ പുതുവേലിയച്ചന്റെ അപ്പോയിന്റ്മെന്റ് അറിഞ്ഞതിനു ശേഷം മോൺസിനോർ നരികുടച്ചൻ്റെ നേതൃത്വത്തിൽ ഈ കല്ലൂർ റിന്യൂവൽ സെന്ററിൽ ഒരു യോഗം വിളിച്ചു കൂടുന്നുണ്ട് ഒരു പാരീഷ് കൗൺസിൽ യോഗം എന്നൊക്കെ പറയുന്നുണ്ട് ബെസ്ലിക്കയുടെ പാരീഷ് കൗൺസിൽ യോഗം അതിനായിട്ട് അതിൽ കൃത്യമായി തന്നെ ഒരു ആഡ് ഹോക്ക് കമ്മിറ്റി ആ യോഗം നിയോഗിക്കുന്നുണ്ട് അതായത് പുതുവലിയച്ചൻ അവിടെ ഏകീകൃത കുർബാന അർപ്പിക്കാതിരിക്കുവാനുള്ള നടപടി സ്വീകരിക്കുന്നു പുതുവേലിയച്ചനെ തടയുവാൻ വേണ്ടിയിട്ട് അതിൽ പുതുവലി അച്ഛൻ്റെ ഒരു നിയമനത്തിനെതിരെയുള്ള ഒരു മീറ്റിംഗ് എന്ന് തന്നെ നമുക്ക് കൃത്യമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ആ ഒരു മീറ്റിംഗ് നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പുതുവലിയച്ചൻ കൃത്യമായി തന്നെ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ ബസ്ലിക്കയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അപ്പസ്തോലിക് അല്ല അഡ്മിനിസ്ട്രേറ്റർ താനാണ് താൻ അറിയാതെ നടക്കുന്ന ഈ ഒരു

അങ്ങനത്തെ രഹസ്യം എടുക്കുന്നു അങ്ങനെയുള്ള സംഭവ വികാശങ്ങൾ അല്ലേ തികച്ചും അതെ വിചിത്രമായ സംഭവങ്ങൾ ഓക്കെ ഇപ്പൊ ഡിസംബർ പത്തൊമ്പതിന് അത് കീ കിട്ടുന്നുണ്ട് അപ്പൊ പുതുവിലേച്ചൻ കീ കിട്ടിയ ഉടനെ തന്നെ നരിവലോച്ചനെ വിളിക്കുന്നുണ്ട് അപ്പം നരികുലോച്ചൻ ഒരു കുടുംബയോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അപ്പോൾ തിരികെ അദ്ദേഹം പുതുവിലേച്ചൻ ബെസിലിക്കയിലേക്ക് വരുന്നു നരികുളച്ചനായിട്ട് ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഒരു സംസാരം നീണ്ടുപോകുന്നുണ്ട് വരാനിടയ സൗഹൃദ വളരെ സൗഹാർദ്ദപരമായ സംസാരമായിരുന്നു എന്നാണ് പുതുവിലേച്ചനായിട്ട് നമ്മൾ നടത്തിയൊരു അഭിമുഖത്തിൽ അച്ഛൻ പറയുന്നത് ഒരു മണിക്കൂറോളം സംസാരം നീണ്ടുപോകുന്നു പിന്നീട് കൊച്ചച്ചമാരുമായിട്ടുള്ള ബെസിലിക്കയിലെ കൊച്ചന്മാരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് പൊതുവിലേച്ചൻ അന്ന് പത്തൊമ്പതാം തീയതി രാത്രി നടത്തുന്നു അപ്പോൾ അച്ഛന്മാരോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു അപ്പോൾ ആരൊക്കെ എവിടെയൊക്കെയാണ് കുർബാന അർപ്പിക്കുന്നത് അപ്പം താൻ ഇവിടെ വന്നിരിക്കുന്നത് ബസിലിക്ക

മറ്റു നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾ ഏത് രീതിയിൽ കുർബാന അർപ്പിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നോട് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റൊരു പറയാനുള്ള ഫാദർ ആന്റണി തന്നെ കൊണ്ട് സാധ്യമാകുന്ന രീതിയിലെല്ലാം വളരെ വളരെ സമാധാനപരമായിട്ട് അല്ലെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് വളരെ ഭംഗിയായി ചെയ്യാൻ വേണ്ടി തന്റെ ആ ഒരു സബോർഡിനേറ്റ്സിനോട് തന്റെ കൂടെ പ്രവർത്തിക്കുന്നവരോട് വളരെ ശാന്തമായി സംസാരിക്കുകയും അതിനുള്ള ആ ഒരു പരിഹാരം നോക്കുകയും ചെയ്യുന്നു നോക്കുകയും ചെയ്യുന്നു അത് കൃത്യമായ ഒരു നിയമപരമായിട്ടുള്ള ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നടപ്പാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒച്ചുമായിട്ട് സംസാരിക്കുന്നു കൊച്ചുമാരുടെ സംസാരിക്കുന്നു അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു ഇപ്പൊ ഡിസംബർ പത്തൊമ്പതാം തീയതി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു പിറ്റേ ദിവസം രാവിലെ ആറരയുടെ കുർബാന ബസ്സിലിൽ നടക്കുന്ന രാവിലെ ആറരയുടെ കുർബാന അദ്ദേഹമായിരിക്കും അർപ്പിക്കുന്നത് ഏകീകൃത കുർബാന അർപ്പണമായിരിക്കും നടക്കുന്നതെന്ന് കൊച്ചിപ്പാരോട് പറയുന്നുണ്ട് തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂമിലേക്ക് അവിടെ താമസത്തിനായിട്ട് പോകുന്നു അന്ന് രാത്രി അദ്ദേഹം കിടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം പൊതുവേലേച്ചന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻ ആണ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് ഒരു വാട്സ്ആപ്പ് സന്ദേശം വരുന്നുണ്ട് അതായത് പിറ്റേ ദിവസം പുതുവേലേച്ചനെ റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല ഈ ഏകീകൃത കുർബാന അർപ്പണം തടയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അച്ഛൻ അത് മൈൻഡ് ചെയ്യുന്നില്ല അച്ഛൻ കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം ഏകദേശം ഒരു നാല് നാലര ഉറക്കം എഴുന്നേൽക്കുന്നു പിന്നെ ഒരു അഞ്ചുമുക്കാൽ ആറു മണിയോട് കൂടി ബസിലിഗിയിലേക്ക് കുർബാന അർപ്പിക്കാൻ വരും ഒരു ദിവസം വന്ന് പള്ളി നോക്കുമ്പോൾ ഒരു അച്ഛൻ കുർബാന അർപ്പിക്കുന്നു ഏതച്ചനാണ് എന്താണെന്നൊന്നും അറിയത്തില്ല അച്ഛന്റെ അനുവാദം ഇല്ലാതെ കുർബാന അർപ്പിക്കുന്നു കുർബാന അർപ്പണം തുടർന്നുകൊണ്ടിരിക്കുന്നു ദേവാലയത്തിൽ വരുമ്പോൾ കാണുന്നത് അവിടെ ഒരു വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ജയകാലിന് ആരംഭിച്ചൊരു വിശുദ്ധ കുർബാന അവിടെ നടക്കുകയാണ് മൂന്നച്ച മൂന്ന് വൈദികരാണ് അവിടെ വൈദികര സമയത്തൊന്നും മറ്റ് വിശ്വാസികളൊന്നും അവിടെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല ആരും ആരും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ സമരം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു